Israel itu sekarang ini, mereka waya matoma sihayuri, rekta saksida de, nam, I dukraya tiranar dosam, anesmeri kuyan, tiranarle manggalar, itu sekarang ini lahulkum negunu, toma sihayuri. Iswasa cairiyo, diriyam, preshya tikshreyaan, Bharatil, Kristava iswasa dinde, vittugal pagiyedal inolar, anuvatil urikil kudi, a dhira rekta sakshiye, a tikshadaraya apostole, anismikivayu. പിതാവിന്റെ മാതൃക സ്വീകരിച്ച് മാർത്തോമാ ശ്ലീഹായുടെ വിശ്വാസം സ്വീകരിച്ച ആ പാരമ്പര്യത്തെ ഒരിക്കൽ കൂടി അനുസ്മരിക്കുവാനും ഈ ദുഃഖകാല തിരുനാൾ ദിവസം നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. വളരെ വിഭിന്നമായ ക്രിസ്തു അനുഭവമാണ് തോമാ ശ്ലീഹായ്ക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സുവിശേഷങ്ങളിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ പ്രത്യേകമായി തോമസ് ലീഹായുടെ ഉദ്ധിത ക്രിസ്തുവിനോടുള്ള കണ്ടുമുട്ടൽ സുവിശേഷം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അത് നമ്മുടെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം നമ്മളുടെ വിശ്വാസ ബോധ്യങ്ങളെ പരിശോധിച്ചറിയുന്നതിനുള്ള ഒരു മാനദണ്ഡമായി നമുക്ക് കാണാനായിട്ട് കഴിയും. കാരണം ഒരേ വിശ്വാസം എത്രമാത്രം വ്യക്തിപരമാണ് എന്നുള്ളതനുസരിച്ചാണ് ആ വിശ്വാസത്തിന് വേണ്ടി നിലപാടുകൾ എടുക്കുവാൻ, എല്ലാ വിശ്വാസത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കുവാൻ, ആ വിശ്വാസത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുള്ള ഉത്സാഹം ഒരു വഴി വേരുടയ്ക്കുക. സഹോദരങ്ങളെ, തോമസ് ലീഹായുടെ ഈ വിശ്വാസ ബോധ്യത്തെ ആഴത്തിൽ ഒരിക്കൽ കൂടി നമ്മൾ അനുഭവിച്ചറിയുവാനും സ്വന്തമാക്കുവാനും ഈ ദുഃഖകാല തിരുനാൾ ദിവസത്തിൽ പരിശ്രമിക്കുമ്പോൾ അതിന്റെ വ്യത്യസ്തമായ ഒരു മാനത്തെ കുറിച്ചാണ് ഈ പ്രഭാതത്തിൽ ചിന്തിക്കുക. വിശ്വസിക്കുക എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമായിരിക്കും. എന്നാൽ വിശ്വാസിയായിരിക്കുന്നവരോടൊപ്പം തന്നെ ചേർന്നു പോകുന്ന വളരെ വ്യക്തമായ കാര്യമാണ് വിശ്വസിക്കുവാൻ കൊള്ളുന്ന ആളാവുക എന്നുള്ളത്. അതായത് ഉദിതനായ ക്രിസ്തുവിനുള്ള തോമസ് ശ്ലീഹായുടെ വിശ്വാസം വ്യക്തിപരമാണ് എന്ന് പറയുമ്പോൾ ലോകത്തിന്റെ രക്ഷകനായി അവതരിച്ച ക്രിസ്തു നാമത്തിന്റെ പാടുവീണ സഹനങ്ങളാണ് അവനെ യഥാർത്ഥത്തിൽ രക്ഷകനായി മാറ്റിയത്. അവന്റെ ഉദ്ധാര അനുഭവത്തിലും അവന്റെ ശരീരത്തിലുള്ള മുറിപ്പാടുകളാണ് അവന്റെ രക്ഷയുടെ അടയാളമെന്ന് വിശ്വാസ മക്കൾ തിരിച്ചറിയുവാൻ വേണ്ടിയാണ് തോമസ് ലീഹായുടെ ഉദ്ധാര ക്രിസ്തുവിന് ഉദിതനായ ക്രിസ്തുവിനോടുള്ള അനുഭവത്തെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തി വരിക. കുറെ കൂടി വ്യക്തമായി പറഞ്ഞാൽ എത്രമാത്രമാണോ ക്രിസ്തുവിന്റെ സഹനത്തിന്റെ പാടുവീണകളുടെ അടയാളങ്ങളെ വ്യക്തിപരമായി നാം മനസ്സിലാക്കുന്നത് അതനുസരിച്ചാണ് ക്രിസ്തുവിനേക്ക് വിശ്വസിക്കാൻ സാധിക്കുക. ഒപ്പം ഞാനും ക്രിസ്തുവിനെ പോലെ വിശ്വസിക്കുവാൻ കൊള്ളുന്ന ആളായിട്ട് മാറുന്നത്. സ്നേഹതലവരെ, ഇപ്രകാരം മാറണമെങ്കിൽ നിശ്ചയമായും തോമസ് ലീഹായ്ക്കുണ്ടായിരുന്ന വിശ്വാസത്തിന്റെ ദൃഢത നമുക്ക് ഓരോരുത്തർക്കും സ്വന്തമാവണം. അത് പെന്തക്കോസ്താ തിരുനാൾ ദിവസം പരിശുദ്ധ രൂഹായുടെ അഭിഷേകം ചെയ്തതിന് ശേഷം മാത്രമാണ് തോമസ് ലീഹായ് പ്രവർത്തന സജ്ജമായത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വഴി മാത്രമേ ഒരുവന് തനിയുടെ വിശ്വാസത്തെ ധീരതയോടെ ഏറ്റുപറയുവാൻ അതിനെ സാക്ഷ്യം വഹിക്കാനായിട്ട് കഴിയുകയുള്ളൂ.
വളരെയേറെ പ്രസക്തമാണ്. നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന്. അതായത് കേവലം ഇന്ദ്രിയപരമായ ഒരു വിശ്വാസ അനുഭവത്തിന് അപ്പുറത്തേക്കാണ് ഓരോ വിശ്വാസിയെയും ഈശോ ഈ വാക്യവാക്കുകളിലൂടെ ക്ഷണിക്കുക. അതിനപ്പുറത്തേക്ക് കിടക്കണമെങ്കിൽ ഇന്ദ്രിയത്തിന് അപ്പുറമുള്ള അല്ലെങ്കിൽ നമുക്ക് കാണാനും കേൾക്കാനും തൊടാനും സ്പർശിക്കാനും രുചിക്കാനും സാധിക്കുന്നതിന് അപ്പുറത്തേക്ക് നമ്മുടെ വിശ്വാസ ബോധ്യങ്ങളെ ഉയർത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ആഗ്രഹം വേണം, രണ്ട് തിരിച്ചറിയുന്നതിന് വേണ്ടി ജീവിതം സമർപ്പിക്കുവാനുള്ള ധീരത വേണം, മൂന്നാമത് പകരുവാനുള്ള സ്നേഹാനുഭവത്തെ സ്വന്തമാകണം. സ്നേഹതലവേ പലപ്പോഴും ആഗ്രഹമില്ലാത്തത് കൊണ്ടാണ് നമുക്ക് വിശ്വാസ അനുഭവങ്ങൾ അന്യം നിന്ന് പോകുന്നത്. ഉറപ്പിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുക.